നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അർജന്റീന നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 ഇക്വഡോറുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് അർജന്റീൻ ദേശീയ ടീമിന്റെ ആദ്യ ഇലവൻ എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലയണൽ സ്കലോനിയോട് മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ടീമിന്റെ ഇലവൻ എങ്ങനെയാവും എന്ന് പുറത്തു പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു താരത്തിന്റെ കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. അത് ക്രിസ്ത്യൻ റൊമേറോയുടെ കാര്യമാണ്. അദ്ദേഹം പരിക്കിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണമായി മുക്തനായിട്ടില്ല. അതുകൊണ്ട് അടുത്ത ദിവസം കൂടി, അതായത് ഇന്നത്തെ ദിവസം കൂടി ഒന്ന് കാക്കും, അതിനുശേഷം മാത്രമേ അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ. റൊമേറോ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ജർമ്മൻ പെസലയെ പരിഗണിക്കേണ്ടി വരുമെന്നും ഇന്നലെ സ്കലോനി പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കിപ്പോഴും ക്രിസ്ത്യൻ റൊമേറോയുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം 100% റിക്കവർ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മൻ പെസലയെ ടീമിലേക്ക് എടുക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ആ കാര്യം ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല, വെയിറ്റ് ചെയ്യുകയാണ്. ബാക്കി കാര്യങ്ങളിലെല്ലാം ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്കലോനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും TYC സ്പോർട്സ് നൽകുന്ന സൂചനകൾ അനുസരിച്ച് അർജന്റീനയുടെ ആദ്യ ഇലവൻ ഈ രൂപത്തിലാകാനാണ് സാധ്യത. എമിലിയാനോ മാർട്ടിനസ് ഗോൾ കീപ്പർ ആയിട്ടുണ്ടാകും. മറ്റു താരങ്ങൾ നുഹേൽ മൊലീന, ജർമ്മൻ പെസല്ല ഓർ ക്രിസ്ത്യൻ റൊമേറോ, അവിടെ സംശയമുണ്ട്. മറ്റു താരങ്ങൾ നിക്കോളാസ് ഒട്ടാമെൻഡി, അക്യുന ഓർ ടാഗ്ലിയാഫിക്കോ, അവിടെയും ചെറിയ സംശയങ്ങൾ നിൽക്കുന്നു. റോഡ്രിഗോ ഡിപോൾ, ലിയാൻഡ്രോ പെരേഡസ്, അതുപോലെ തന്നെ റോഡ്രിഗസ് ഓർ ലോസെൽസോ, അവിടെയും ചില സംശയങ്ങളുണ്ട്. ഇനി ലയണൽ മെസ്സി, ലൗതറോ മാർട്ടിനസ്, നിക്കോളാസ് ഗോൺസാലസ് ഓർ പപ്പു ഗോമസ്, ഈ 3-4 പൊസിഷനുകളിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് TYC സ്പോർട്സ് പറയുന്നത്. ഒന്ന്, പ്രധാനമായും റൊമേറോയുടെ പരിക്ക് കാരണം റൊമേറോ ഓർ പെസല്ല, അവിടെ ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ മാർക്കോസ് അക്യുന ഓർ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, അക്കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊരു പ്രശ്നം റോഡ്രിഗസ് ഓർ ലോസെൽസോ, അവിടെയും ചെറിയ ഒരു സംശയം നിലനിൽക്കുന്നു. പിന്നീട് നിക്കോളാസ് ഗോൺസാലസ് ഓർ പപ്പു ഗോമസ്, കാരണം പപ്പു ഒക്കെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ്. അദ്ദേഹത്തെ ആദ്യ ഇലവനിൽ ഇറക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാത്തിരിക്കാം, അർജന്റീനയുടെ മികച്ചൊരു പ്രകടനത്തിന് വേണ്ടി. ഇക്വഡോറിനെയും തകർത്തുകൊണ്ട് അർജന്റീൻ ദേശീയ ടീം കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിലേക്ക് ഇടം പിടിക്കുമോ? കാത്തിരിക്കാം. വീഡിയോസ് അനുസരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.